നമസ്കാരം. മൂന്നാം തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരിക്കും അധികാരത്തിൽ വരികയെന്നും മെച്ചപ്പെട്ട ജനപിന്തുണയോടുകൂടി ഇപ്പോൾ നിലവിലുള്ളതിനേക്കാൾ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു വലിയ മനോഹര വിജയം നേടിക്കൊണ്ടായിരിക്കും അദ്ദേഹം മൂന്നാം തവണ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരിക എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആഭ്യന്തര തലത്തിലും വിദേശ ഏജൻസികളും നടത്തിയ എല്ലാ സർവേകളിലും നരേന്ദ്രമോദി തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. മാത്രമല്ല, നരേന്ദ്രമോദിക്ക് ഈ അടുത്ത തിരഞ്ഞെടുപ്പിൽ വലിയ ഭീഷണികളൊന്നും ഉയർത്താൻ പ്രതിപക്ഷത്തിനും ഒരു മുന്നണി രൂപീകരിച്ചിട്ട് പോലും സാധിക്കുന്നില്ല എന്ന കണക്കുകളാണ് ഇപ്പോൾ ഈ അഭിപ്രായ സർവേകളിലൂടെയെല്ലാം പുറത്തു വരുന്നത്. കാരണം ജനം അത് തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് നരേന്ദ്രമോദിയെന്നും എന്താണ് പ്രതിപക്ഷമെന്നും കൃത്യമായി ജനം അത് മനസ്സിലാക്കിയിരിക്കുന്നു. അത് വ്യക്തമാക്കുന്ന ഒരു അഭിപ്രായം നമുക്ക് കേൾക്കാം. ഒരു യുവ വോട്ടറാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്, ഭാരതത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ ഉയർന്നു കേട്ട, അതായത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ ദിനങ്ങളിൽ ഭാരതത്തിൽ ഉയർന്നു കേട്ട മുദ്രാവാക്യങ്ങളെക്കുറിച്ചാണ് പെൺകുട്ടി ഓർത്തു പറയുന്നത്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ കനയ്യകുമാർ എന്ന CPIക്കാരൻ ഉയർത്തിവിട്ട മുദ്രാവാക്യങ്ങളാണ്. അഫ്സൽ ഗുരുവിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യമാണ് ഒന്ന്, അതായത് ഞങ്ങൾ ലജ്ജിക്കുന്നു, നിങ്ങളുടെ ഘാതകൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്നാണ് പ്രകോപനപരമായ ആദ്യത്തെ മുദ്രാവാക്യം. രണ്ടാമത്തെ മുദ്രാവാക്യം ഇൻഷാ അള്ളാ ഭാരതത്തെ കഷ്ണം കഷ്ണമായി വെട്ടിമുറിക്കും എന്ന മുദ്രാവാക്യമായിരുന്നു. ഈ രണ്ട് മുദ്രാവാക്യങ്ങളും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കാരണമായിരുന്നു. യുവാക്കളുടെ മനസ്സിൽ അത് വല്ലാത്ത സ്വാധീനമുണ്ടാക്കി എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ പ്രതികരണത്തിലൂടെ മനസ്സിലാക്കുന്നത്. ഇത് പറഞ്ഞവർ എവിടെയാണ്? ഇത് ഉയർത്തിവിട്ടത് കനയ്യകുമാറാണ്. കനയ്യകുമാർ ഇപ്പോൾ കോൺഗ്രസ്സിലാണ്. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ്സിൽ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഭാരത് ജോഡോ എന്നെഴുതിയ ടീഷർട്ടും ഇട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ നടക്കുന്നു. അന്ന് ഭാരതത്തെ കഷ്ണം കഷ്ണമായി വെട്ടിമുറിക്കുമെന്ന് പറഞ്ഞയാൾ ഇന്ന് ഭാരതത്തെ ജോടാൻ നടക്കുന്നു എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഇയാൾ ആരാണ് ഇങ്ങനെ തോന്നുമ്പോൾ വെട്ടിമുറിക്കാനും പിന്നീട് കൂട്ടിച്ചേർക്കാനും എന്നും ചോദിക്കുന്നു. അതുകൊണ്ട് കഴിഞ്ഞ രണ്ട് തവണയും ഭാരതത്തിലെ ജനങ്ങൾ ശരിയായ ഒരു തീരുമാനമെടുത്തുകൊണ്ട് മോദിജിയെ അധികാരത്തിലെത്തി. മൂന്നാം തവണയും അതുതന്നെയായിരിക്കും സംഭവിക്കുക എന്ന ഉറച്ച ആത്മവിശ്വാസമാണ് ഈ യുവ വോട്ടർ പ്രകടിപ്പിക്കുന്നത്. ഇതുതന്നെയാണ് രാജ്യം മുഴുവനും അലയടിക്കുന്ന മോദി തരംഗത്തിൻ്റെ രൂപവും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.